പെയിന്റ് ഇല്ല, പിന്നെ എന്നെ എടുത്തിട്ട് വെച്ചടിക്കും. നിനക്കൊരു 10 രൂപ കിട്ടിക്കോട്ടെന്ന് കരുതിട്ടാ നിന്നോട് പറഞ്ഞത്. അല്ലാതെ വേറെ ഓട്ടോക്കാരൻ ഞാൻ ചേട്ടല്ല. ഒന്ന് ക്ഷമിക്കളിയ, ക്ഷമിച്ചളിയ. നീ പെയിന്റ് വെച്ചിട്ട് വന്നേ? ഇതാ റസൈലിന്ന് ഓട്ടോ ഓടിക്കുന്ന പോലെ അല്ല ഈ പണി. ഓ, ഇതിന്റെ ഇടയിലോട്ട് കയറിയിട്ട് ആഴ്ച ഒന്നായി, ഒരു ലാർജ് പോലും അടിക്കാൻ പറ്റിയിട്ടില്ല. രാത്രിയും പകലും പണി. ഓ, ഇന്നാ ഒന്ന് ഒതുങ്ങിയത്. അതിന് നീ ഇന്ന് കാശ് മുടക്കണ്ട മോനെ. അതന്നെ ഇന്ന് നമ്മുടെ ഷിബുചേട്ടന്റെ പിറന്നാളാ. രാത്രി ഷിബു ടൈലറിംഗ് സിൽ പാർട്ടി. പിന്നെ ഉപ്പിക്കുള്ള കാശാ കീച്ചക്കാത്തിരിക്കുന്നത്. ഷിബുണ്ണന്റെ പിറന്നാള്? ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. എത്രാമത്തെയാ? കൃത്യമായിട്ട് അറിയത്തില്ല, എന്നാലും SLC ബുക്ക് നോക്കിട്ട് പറയാന്ന പുള്ളി പറഞ്ഞു. അതേ, ഉപ്പിക്കുള്ള കാശേ ഉള്ളൂ, ടച്ചിങ്സ് നമ്മള് വെട്ടണം. അതിനെന്നടാ, ആനയുള്ളപ്പോ തോട്ടി മേടിക്കാനാണോ പാട്? നീ കോപ്പൻ വിളിടാ. ഒരെണ്ണം ഒറ്റ വലിക്ക് അടിച്ചിട്ട് അവനുണ്ടാക്കുന്ന പൊറോട്ടയിൽ നിന്ന് ഇച്ചേരെ കീറി അതിനകത്ത് ബീഫ് മടക്കി വെച്ചടിക്കുന്ന ഒരു സുഖം ഉണ്ടല്ലോ. വായിൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കണ പട്ടി. നീ അവനെ വിളി, അവനെ വിളി. പിന്നെ ഇവൻ ജോപ്പൻ പ്രതിജ്ഞ എടുത്തവരിൽ മൂന്നാമൻ. ആ പറടാ. ഹലോ മിസ്റ്റർ കോപ്പൻ. കോപ്പൻ നിന്റെ തന്ത, ജോപ്പൻ അതാണ് എന്റെ തന്ത, എനിക്കിട്ടാണ് പേര്. അങ്ങനെ ഉണ്ടാക്കിയാ മതി. വെള്ളോടിയാ? ഷിബുവേട്ടന്റെ? പുള്ളിക്ക് പിറന്നാളൊക്കെ ഉണ്ടല്ലേ. ഒന്നും പറഞ്ഞില്ലായിരുന്നല്ലോ. എന്നാടാ ഒരു പാർസൽ എഴുതിക്കോ. പാഴ്സലോ? പറയടാ. 20 പൊറോട്ട, 20 നാല് ബീഫ് ഫ്രൈ, 4 ബീഫ് ഫ്രൈ, 5 താറാവ് ഡബിൾ, 3 ചിക്കൻ്റെ പൊടിട്ടോണേ. ആ ചിക്കൻ്റെ പൊടി. ആ ശരി ശരി, ഓക്കെ. സമയത്തുണ്ടെന്നേ. ഹാപ്പി ബർത്ത്ഡേ ശുഭശ്രീചേട്ടാ, ഹാപ്പി ബർത്ത്ഡേ. ഒരു പാവം തയ്യക്കാരനായി എനിക്ക് പിറന്നാൾ ആഘോഷം സാധ്യമാക്കാൻ കഠിനാധ്വാനം ചെയ്ത എന്റെ അച്ഛനും അമ്മയ്ക്കും എന്റെ പേരിലും എന്റെ ഈ കടയുടെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും ഹൃദയംഗമായ നന്ദി അർപ്പിക്കുന്നു. പിറന്നാൾ ആഘോഷത്തിൽ ഇനി അടുത്തതായിട്ട് മദ്യപാനമാണ്. ഇതാ കള ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരെയും ഈ കളത്തിലേക്ക് ഞാൻ ഹാർദവമായി തന്നെ സ്വാഗതം ചെയ്യുന്നു. മദ്യപിക്കാൻ അറിയാവുന്നവൻ. ഷിബുട്ടാ, ഷിബുവിന് വർഷത്തിൽ ഒരു പിറന്നാളേ ഉള്ളോ അതോ ഡേറ്റ് മാറ്റി വേറെ ഏതെങ്കിലൊക്കെ ഉണ്ടോ? ഉണ്ടടാ, രണ്ടെണ്ണം ഉണ്ട്. അതെന്നാ? ഒന്ന് ഡിസംബറിലും ഒന്ന് ഒക്ടോബറിലും. ഇപ്പൊ ഉള്ള ബർത്ത്ഡേ തന്നെ എന്താണെന്നറിയാൻ പാടില്ല. അച്ഛൻ പറഞ്ഞു ഒരു ഡേറ്റ്, അമ്മ പറഞ്ഞു വേറെ ഡേറ്റ്, വൈറ്റാട്ടി പറഞ്ഞു വേറെ ഡേറ്റ്. ഇപ്പൊ ഞാൻ എന്റെ ഡേറ്റ് ഫിക്സ് ചെയ്ത ഇതുപോലെ ഓസിന് കള്ളു പിടിക്കാ. കാശ് മുടക്കി അടിക്കണോടാ, കാശ് മുടക്കി അടിക്കണം. അല്ലാതെ ഇങ്ങനെ ഉണ്ടല്ല, തിരുമി തിരുമി ഇരുന്നിട്ട് ഒരു കാര്യമില്ല. കാശ് വേണ്ടേ? ദരിദ്രര് ഒരുത്ത പെയിന്റ് പണിക്കാര് തച്ചത്ര 900, 1000. ഒരുത്ത പൊറോട്ട അടിക്കാരൻ തച്ച് 600, 700. ഒരുത്തം വാടക ഓട്ടോ എടുത്ത് ഓടിക്കുന്നു. അവൻ തട്ടിക്കുന്നതും വെട്ടിക്കുന്നതും ബാക്കി കൊടുക്കാതിരിക്കുന്നതും കൂട്ടി അവൻ എത്ര കിട്ടുന്ന അവന് പോലും അറിയില്ല. അതിന് ഇവര് കാശ് പോയിട്ട് നോക്കല്ലേ അംബാനിമാരാൻ വേണ്ടിട്ട്. അതേടാ അംബാനിമാരാവൻ. ഞാൻ ആംബ്രോസ് അംബാനി. ഞാൻ ജോപ്പൻ അംബാനി. ഇവൻ സിബി അംബാനി. ഈ പൂഴ്ത്തിവെപ്പ് രക്ഷപ്പെടാനുള്ള അവസാനത്തെ ശ്രമമാണ് ശിബോട്ട. അതെ, കിട്ടുന്നതിലും ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തിനെയും ചെലവഴിഞ്ഞ് ഒന്ന് മാറ്റിവെക്കും. അത് ലിവന്റെ എത്ര, ഇവന്റെ എത്ര, എന്റെ എത്ര എന്നൊന്നും ഇല്ലെന്ന് മാറ്റിവെക്കും. ഒന്ന് പിടിച്ചു കയറാൻ സ്വന്തമായിട്ടൊരു ബിസിനസ്. ബിസിനസ് എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റ് നല്ലതേ. ഒരു ഓട്ടോ മേടിക്കണം, അതും CC ഇല്ലാതെ, റൊക്കം പൈസ കൊടുത്ത്. ഇത് ഞങ്ങളുടെ ഫസ്റ്റിലത്തെ ആദ്യ പടി. അതേ പിടിച്ചൊരു കേറ്റമുണ്ട് റോക്കറ്റ് പോലെ. അതിനുവേണ്ടി ഏട്ടാ വല്ല നാട്ടിൽ നിന്ന് വന്ന ഒറ്റമുറി വാടകയ്ക്ക് താമസിക്കുന്നത്. ഈ ഓട്ടോ ഓടിക്കിടുന്ന കാശ് കൊണ്ട് ഞങ്ങൾ ഒരു കാർ വാങ്ങും. കാർ ഓടിക്കിട്ടുന്ന ലാഭം കൊണ്ട് ഞങ്ങൾ ഒരു മിനി ലോറി വാങ്ങും. ആ മിനി ലോറി വലിയ ലോറി, ഒരു ബസ്, ഹോട്ടൽ, ബാർ, ഒരു വലിയ ഫ്ലാറ്റ്, റിയൽ എസ്റ്റേറ്റ്, ജ്വല്ലറി. അയ്യോ.
എങ്ങനെ കഴിഞ്ഞിരുന്നു ഉമ്മാരാ? ഒറ്റ രാത്രി കൊണ്ടല്ലേ ഉമ്മാരല്ല രക്ഷപ്പെട്ടത്? ഞാനിപ്പോഴും പഴയ ബ്ലൗസും ചക്രവും ചവിട്ടി ഇവിടെ കിടക്കണല്ലാതെ ഒരു നിവൃത്തിയില്ല. എന്താ കരയുന്നത്? എടാ ഉമ്മാരൊക്കെ രക്ഷപ്പെട്ടാ? അയ്യോ ഉമ്മാരൊന്നും രക്ഷപ്പെട്ടില്ല. ആശ വെള്ളം അടിച്ച് ഓവറായിട്ട് തോന്നുന്ന. പിന്നെ ഞാൻ പേടിച്ചു പോയി നിങ്ങളൊക്കെ രക്ഷപ്പെട്ടു നോർത്ത്. സന്തോഷായിട്ടാ, ആരും രക്ഷപ്പെട്ടിട്ടില്ല. നിങ്ങളൊക്കെ രക്ഷപ്പെട്ടല്ലേ, അന്ന് ഞാൻ അറ്റാക്ക് വന്ന് ചത്തു. അടി വെച്ചാ പോലും കാണാത്തൊരു സ്ഥലം. എടാ എടാ, നീ എന്റെ ഷഡ് ഇട്ടിട്ടുണ്ടോ? കാണിച്ചേ. ഒന്നും ഇട്ടിട്ടില്ല. എന്റെ ഷഡ് കാണുന്നില്ലേ? ഒരു ദിവസം ഷഡ് ഇട്ടില്ല എന്ന് പറഞ്ഞ പോലീസ് ഒന്നും പിടിക്കുമല്ലോ. കോപ്പാടാ, നേരെ നമ്മൾ എത്ര എഴുന്നേറ്റ് പോടാ. ഞാനൊന്നും പണിക്ക് പോകുന്നില്ല. എടാ നേരെ നമ്മൾ എത്ര, നിനക്കൊന്നും പണിക്കും ചേരക്കും പോകാനില്ലേ? എനിക്കൊന്ന് പണിയില്ല. പണിയില്ലെന്ന്? എടാ രാത്രി കള്ളു കുടിച്ചെന്ന് പറഞ്ഞു കുത്തി കിടക്കാതെ ഏറ്റ് പണിക്ക് പോകാൻ നോക്കണ. എന്റെ സെബാസ്റ്റ്യൻ പുണ്യാളാ, രാത്രികളുടെ കിടപ്പ് കണ്ടിട്ട് കൊതിയായിട്ട് പാടില്ല. എന്നെ കൊണ്ട് പണിയെടുപ്പിച്ചത് ഞാൻ ഒരുത്തനും വിചാരിക്കണ മര്യാദ കണ്ടി പണിക്ക് പോകാൻ നോക്കൂ. രാവിലെ തന്നെ ഒച്ചടക്കലടാ ഊളെ. പിന്നെ ഞാൻ മാത്രം എന്തിനാ പണിക്ക് പോകുന്നത്? അല്ലെങ്കിലും ഇന്ന് ഞാൻ പോയില്ലെങ്കിൽ എന്റെ ശില്പമോളെ ടൗണിൽ കൊണ്ടുപോയിടും. ഈ ആംബ്രോസ് ചേട്ടനെ കണ്ടില്ലെങ്കിൽ അവക്ക് ചിലപ്പോ വിഷമായാലോ. മോളാണ് എന്റെ ഊർജം. ഇല്ല, ചേട്ടൻ മടി പിടിച്ചിരിക്കില്ല. മോളെ കാണാൻ ദേ വരുന്നു. കുത്തി വെച്ചാ മതിയായി. നിറഞ്ഞ പാപലോകത്തിൽ നീ വിളിച്ചു വേദിരിച്ച നിഞ്ജനം നിന്റെ പൊന്നു നാമം മുഖത്ത് തിനാൽ ദിനം ശോഭിപ്പാൻ കൃപ നൽകണമേ. പ്രൈസ് ദി ലോർഡ് അംബ്രോസേ. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ കച്ചവടം? ഓ, ഉച്ചകഴിഞ്ഞ് മടുപ്പായിരുന്നു പാസ്റ്ററെ. ടൗണിലാണ് മുടിഞ്ഞ ബ്ലോക്ക്. അല്ല, നല്ല തിരക്കായിരുന്നു. ഞാൻ തന്നുവിട്ട വേദപുസ്തകത്തിൽ നിന്ന് 12 അധ്യായം വീതം വായിച്ചിട്ടില്ലേ നീ വണ്ടി എടുക്കാറ്? വായിക്കാറുണ്ട്. എന്നാ പിന്നെ അങ്ങനെ സംഭവിക്കണ്ട? അല്ലല്ലോ. മോനെ ആംബ്രോസേ, പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ ലോകത്ത് ഒരു രക്ഷയില്ല. കർത്തൃപാല പ്രധാനം. പ്രാർത്ഥനയും ഉപവാസവും മസ്റ്റ്. വെള്ളിയാഴ്ച ഉപവാസം ഉണ്ടാണല്ലോ നീ വണ്ടി ഓടിക്കാറ്. ഉപവാസം ഉണ്ടടാ. പരിശുദ്ധാത്മാവിന്റെ ഒരു തുടിപ്പ്, ദൈവവിളിയുടെ ഒരു പ്രസരിപ്പ് നിന്റെ മുഖത്ത് ഞാൻ കാണുന്നു. നീ വലിക്കില്ല, കുടിക്കില്ല, ദൈവമയോ. അതുകൊണ്ടാണല്ലോ എന്റെ വിശുദ്ധ പൗലോസിന് ഓടിക്കാൻ ഞാൻ നിന്നെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അല്ല പാസ്റ്ററെ, ഞാൻ ഇന്നാള് പറഞ്ഞ ഈ വണ്ടിയുടെ പേരൊന്നും. ഒരു ഓട്ടോയ്ക്ക് കിടാൻ പറ്റിയ ഏറ്റവും മനോഹരമായ പേരാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, വിശുദ്ധ പൗലോസ്. വിശുദ്ധ പൗലോസ് ഒട്ടനവധിക്കാർക്ക് വേണ്ടി എഴുതിയിട്ടുള്ളതായിട്ടുള്ള 2 തീമോത്തിയോസ് 2 4:7 വാക്യത്തിൽ ഓട്ടോറിക്ഷക്കാരെ കുറിച്ചും ഓട്ടോയെ കുറിച്ചും പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഓട്ടോക്കാരെ കുറിച്ചും? ആ, നീ വായിച്ചിട്ടില്ല? ഇല്ല. ഞാൻ നല്ല ഓട്ടം ഓടി, എന്റെ ഓട്ടം പൂർത്തിയാക്കി. ഇതിലെ ഓട്ടം ഓട്ടോക്കാരുടെ ഓട്ടത്തെ സൂചിപ്പിക്കുന്നേ. അപ്പോസ്തലൻ ആരമോൻ, നീ സമയം കിട്ടുമ്പോഴേ വല്ല ഹർത്താലം വല്ല മതി, ഇങ്ങോട്ടൊന്ന് ഇറങ്ങണം. കുറച്ച് ദൈവവചനങ്ങള് ഈ തങ്കച്ചമ്പാസനൊക്കെ വ്യാഖ്യാനിച്ചിരുന്നുണ്ട്. നീ വന്നേ. എന്തിനാ? പിന്നൊരു കാര്യം നീ മനസ്സിൽ വെച്ചാ മതി, ആരും പറയാൻ നിൽക്കണ്ട. ചർച്ചില് ഞാനിപ്പോ ചില അടയാളങ്ങളൊക്കെ കാണിച്ചു തുടങ്ങി.
കഴിഞ്ഞ ഞായറാഴ്ച ചർച്ചയിൽ ഒരു തലമൂത്ത സഹോദരന്റെ കൊച്ചുമോക്കെ ഭയങ്കര പനിയും ജലദോഷവും എന്റെ അടുക്കളോട് കൊണ്ടുവന്നിട്ട് തങ്കച്ചൻ മാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ പ്രാർത്ഥിച്ചു സൂതിപ്പ് നടത്തി കോച്ചിന്റെ മൂക്കൊരു തുടരങ്ങ് കിട്ടും. ആ നിമിഷം പോയി മൂക്കല്ല മൂക്കടപ്പ് പോയി. ഇപ്പൊ പലരും വരുന്നുണ്ട് തങ്കച്ചൻ ഭാഷ ഒന്ന് പ്രാർത്ഥിക്കണം, തങ്കച്ചൻ ഭാഷ ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് നിനക്ക് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിന്റെ നിന്നോട് ഞാൻ ഇന്നാള് പറഞ്ഞ കാര്യം എടാ, നീ രക്ഷിക്കപ്പെടുന്ന കാര്യം അങ്ങനെ നിന്റെ രക്ഷയ്ക്കായി നീ സ്നാനപ്പെട്ട നിന്റെ ശമ്പളത്തിൽ ഡെയിലി 17 രൂപ ഒരു നിസ്സാര കാര്യം. ഇയാളുടെ ഈ കത്തി സഹിക്കുന്നതിന്റെ പിന്നിൽ ആംബ്രൂസിന് ഒരു ലക്ഷ്യമേ ഉള്ളൂ, മകൾ ശില്പയെ പ്രണയിച്ച് വിവാഹം കഴിക്കുക, കൂടെ ഈ ഓട്ടോയും വീടും സ്വന്തമാക്കുക. മോളെ നിനക്ക് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാം. പരിശുദ്ധാത്മാ എന്തോ കഴിക്കാനുള്ള മരുന്നും ഭക്ഷണവും ഒക്കെ മേശപ്പെടുത്തി വെച്ചിട്ടുണ്ട്, കൃത്യമായി കഴിച്ചോളണം. പിന്നെ ആത്മാക്കളെ വിളിക്കാൻ പോണെന്നുണ്ടെങ്കിൽ ഉച്ച കഴിഞ്ഞ് വെയിലൊക്കെ ആറിയിട്ട് പോയാൽ മതി. അച്ഛന്മാര് കന്യാസ്ത്രീകൾ ഓട്ടോസൊക്കെ കയറിയ 5 രൂപ കൂടുതൽ മേടിച്ചോടാ. ആ പ്രൈസ് ദ ലോർഡ്. പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? നേരെ നോക്കി വണ്ടി ഓടിക്കാം ബ്രോസേ. ഓ വൈകിട്ടിനെ ചുമ്മാ നോക്കി നിർത്തിയേക്കരുത്, സമയത്തിന് വന്നേക്കണം. അത് ശരി, എന്റെ ടീച്ചറെ വായ നോക്കുവല്ലേ. നോണയൊന്നും പറയണ്ട, എനിക്കെല്ലാം അറിയാം. ടീച്ചർ ഇന്നാളെ എന്നോട് പറയുകയും ചെയ്തു. എന്ത്, എന്താണ് പറഞ്ഞത്? പറയടാ. ഒരു വായ നോക്കി ആ വീടിനടുത്ത് നിക്കില്ലേ, ഏതാവനെന്ന്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ആ പെയിന്റ് അടിക്കാൻ പോകുന്ന സിവിച്ചാണെന്ന് പറഞ്ഞു. നശിപ്പിച്ച്. നിന്റെ അടുത്ത് പലതവണ പറഞ്ഞിട്ടില്ലേ പെയിന്റർ പറയുന്നത് ചിത്രകാരനെന്ന് പറയണോ? എനിക്ക് നുണ പറയാനൊന്നും പറ്റില്ല. അയ്യടാ ഒരു കൊച്ചുകാന്തി, നീ ഇങ്ങോട്ട് വാ. ആനേനെ വരച്ചാ, ആടിനെ വരച്ചാ, മയിലിനെ വരച്ചാന്ന് പറഞ്ഞുകൊണ്ട് ശരിയാക്കി തരാം. നിന്നെ പിണങ്ങി പോലെ. ശിവചേട്ടൻ ഒരു ഉപകാരം ചെയ്ത് തന്നുകഴിഞ്ഞാൽ ശിവചേട്ടൻ ഇനിയും ഒരുപാട് പടം വരച്ചരാം. മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റെയും ഒരു കൊച്ചുപകാരം പറയട്ടെ. ശിവചേട്ടൻ മോന്റെ കയ്യിൽ ഒരു സാധനം തന്നിവിടും, അത് മോൻ ടീച്ചറിന്റെ കൊണ്ട് കൊടുക്കണം. മനസ്സിലായി, പ്രേമലേഖനമല്ലേ. ഇതൊന്നുമല്ല, അത് ബാബുക്കൊണ്ണ കൊണ്ട് കൊടുപ്പിക്കും. ചേട്ടൻ തന്നെ കൊടുക്കില്ലേ, ഇത് വേറെ സാധനം കൊടുക്കൂ. എന്നതാടാ രാവിലെ തന്നെ കറങ്ങി നടക്കുന്നത്? പഠിക്കാനൊന്നും ഇല്ലേ? ഞാൻ സോപ്പ് എടുക്കാൻ പോയതാ. പോയിരുന്നു പഠിക്കേ. നിങ്ങളുടെ മകനല്ലേ, അവനും തുടങ്ങി പൊതുപ്രവർത്തനം. ഓ, സൂര്യൻ ഉച്ചയിലെത്തിയല്ലോ, പല്ലി വിളിപ്പേരൊന്നും കഴിഞ്ഞില്ലേ? അവന്മാരൊക്കെ എന്തിയേ? ഇന്നലെ രാത്രി നല്ല പൂസായിരുന്നല്ലേ. ചെറുതായിട്ട്, പിന്നെ എനിക്ക് പണിയൊന്നുമില്ല, പുതിയ സൈറ്റ് ആവണം. അന്നാ ഉച്ച കഴിഞ്ഞ പാർട്ടി ഓഫീസിൽ വാ, 2-3 ബോർഡുകൾ എഴുതാനുണ്ട്. സ്ഥിരം എഴുതുന്നവന് ഡെങ്കിപ്പനിയാ. പകരക്കാരനവൻ എന്റെ പട്ടി വരും.
വലിയ നേതാവാ. സ്വന്തം വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് ഒരു ഉപകാരമില്ല. പണിയല്ല ആമ്പിളേർക്ക്. നീ ചൂടാവല്ലേ, പണ്ടത്തെ പോലെ പിരിവത്ര കാര്യക്ഷമമല്ല. കാശ് ഞാൻ കൈന്നെടുത്ത് തരേണ്ടി വരും. മുടിഞ്ഞ പണിക്കൂലിയല്ലേ. നാല് സൈഡിൽ നിന്ന് വരുമാനമല്ലേ, കൈന്നെടുത്ത് മുടക്കൂ. എന്ത് വരുമാനം? ആകെ ഉള്ളത് രണ്ട് വാടക വീടാ. അതിൽ നിന്ന് എന്താ കിട്ടുന്നെന്ന് നിനക്കറിയാലോ. ഒന്നിന് വാടകയില്ല. പിന്നെ നീയൊക്കെ തരുന്നതിന്റെ കണക്ക് ഞാൻ പറയണ്ടല്ലോ. ഇതെടുക്കാതെയാണോ നിങ്ങൾ പോയത്? ഇങ്ങനെ ഓർമ്മയില്ലാത്തൊരു മനുഷ്യൻ. ഞാൻ അതങ്ങ് മറന്നു. സിബി, നീ അറിഞ്ഞോ നമ്മുടെ നമ്പീശൻ ചേട്ടൻ ചെയ്തൊരു ചെയ്ത്? നീ അറിഞ്ഞില്ലേ, അങ്ങയുടെ ശരീരം മരണശേഷം ഏതോ മെഡിക്കൽ കോളേജിൽ പിള്ളേർക്ക് പഠിക്കാൻ കൊടുത്തോളാം. എവിടെ ഒരു മെഡിക്കൽ ക്യാമ്പിൽ വെച്ച് ഒപ്പിട്ട് കൊടുത്തു. അങ്ങേര് ബന്ധം കൊണ്ടോ സ്വന്തം കൊണ്ടോ എന്റെ ആരുമല്ല. എന്റെ അപ്പന് ഈ സ്ഥലം വാങ്ങിച്ചപ്പോ അന്നത്തെ ഉടമയുടെ സഹായത്തിന് നിന്നതാ ഈ കാർന്നൂര്. സ്വന്തക്കാരും ബന്ധക്കാരും ഇല്ല. ഇവിടെ നിന്നോട്ടേന്ന് ചോദിച്ചു. നിന്നോളാൻ അപ്പം പറഞ്ഞു. ആ നിക്കുന്ന നിപ്പ ഇപ്പോഴും നിക്കുന്ന. ഇത്രയും പ്രായമുള്ള മനുഷ്യനാ, ഒന്ന് വീണാ ഞാൻ തന്നെയല്ലേ നോക്കേണ്ടത്? അപ്പൊ പിന്നെ എന്നോട് പറയാതെ മെഡിക്കൽ കോളേജിൽ പോയി ഒപ്പിട്ടത് ശരിയാണോ? ഇറക്കി വിടുക വേണ്ടത്. പക്ഷെ അയാളെ കാണുമ്പോ അപ്പന്റെ മുഖം മനസ്സിൽ വരുന്നേ. ആശുപത്രിക്കാർക്ക് ഈ അടുത്താലത്തൊന്നും കിട്ടില്ല. മുട്ടിഞ്ഞ ആയിസ ഒന്ന് നിന്നേ. നന്ദി വേണം കാർന്നോരെ, നന്ദി. മെഡിക്കൽ കോളേജിൽ പോയി ഒപ്പിടുന്നതിന് മുമ്പേ എന്നോടൊരു വാക്ക് ചോദിക്കായിരുന്നല്ലോ. എന്റെ മാത്തച്ച, ഞാൻ അങ്ങനെ കരുതി കുട്ടി ഒന്നും ചെയ്തതല്ല. കണ്ണൊന്ന് കാണിക്കാൻ വേണ്ടി പോയപ്പോ ചില കാര്യങ്ങളൊക്കെ അവര് പറയുന്നത് ശരിയാന്ന് തോന്നി. ഇതിപ്പോ മേലാതാകുമ്പോ അവര് വന്നങ്ങ് കൊണ്ടുപോയിക്കൊള്ളു. നിങ്ങൾക്കും ബുദ്ധിമുട്ടില്ല എന്നാ ഇത്രയും കാലം നോക്കിട്ട് ചെലവ് തന്നേരെ. എടി ലിസി, ഇനി ഇവിടെ നിന്ന് ശരിയാകില്ല. സിബി, ഓഫീസിലേക്ക് ഒന്ന് വന്നേര്. കൊറേ നേരം ആയല്ലോടാ ചവച്ചോണ്ട് നിൽക്കുന്നത്. പെങ്കൊച്ചങ്ങ് പോയില്ലോടാ. ഏത് പെണ്ണ്? അറിയത്തില്ല.